അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കല്ലുമ്മക്കായ മസാല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ദിവസമായിട്ടില്ലേ നമ്മൾ ഒരു റെസിപ്പി ഇട്ടിട്ട് അല്ലേ. അപ്പോൾ കല്ലുമ്മക്കായ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നുള്ളൂ. അപ്പോൾ ഇന്ന റെസിപ്പിനോടൊപ്പം മാത്രമേ ചീരും, അങ്ങനെയൊന്നുമില്ല. പത്തിരി, പൊറോട്ട, ചപ്പാത്തി, വെള്ളപ്പം, അങ്ങനെയാണെങ്കിലും ശരി, ചോറ്, നെയ്ച്ചോറ്, അങ്ങനെ എന്തോടൊപ്പം ചേരും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കല്ലുമ്മക്കായ മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു ടീസ്പൂണ് മുളകുപൊടി, ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി, കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു മുട്ടയുടെ വെള്ളം. ഓക്കെ, വെള്ളം മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുക. പിന്നെ നമ്മളുടെ കല്ലുമ്മക്കായ അഴുക്കുന്നാരൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കിയത് കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, പിന്നെ ഈ ഇതിൻ്റെ എല്ലാം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഫ്രിഡ്ജിൽ കേട്ടോ. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യുന്ന ആ ടൈം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കുക. അതിന് വേണ്ടി ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഓക്കെ, എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് നമ്മൾ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. ക്യാരറ്റ് ഇപ്പം 2 ചെറിയ ക്യാരറ്റാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുക കേട്ടോ. ഇത് ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ എന്താ, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇതിപ്പോൾ 2 സവാളയും 5 ചുവന്നുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. അതിപ്പം 2 തക്കാളിയാണ് എടുത്തത് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ ഉടഞ്ഞ് വരുന്നത് വരെ വൈകിട്ട്. അപ്പോൾ ആ സമയത്തിൽ നമുക്ക് നമ്മളുടെ കല്ലുമ്മക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ. ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ, രണ്ട് ഭാഗം കൂടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ മസാല നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി തീ ഒരല്പം കുറച്ചതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ ഒന്ന് ഏകദേശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ മസാലയ്ക്ക് 1 ടേബിൾ സ്പൂണ് സോയാ സോസും 1 ടേബിൾ സ്പൂണ് ചില്ലി സോസും ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ രണ്ട് സോസുകൾ ചേർക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഒഴിവാക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയത് ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഈ ഗ്രേവി എത്രത്തോളം ലൂസായി കിട്ടണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മളിതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്തിട്ട് നമ്മൾ സെർവ് ചെയ്യുക. ഓക്കെ, ഇത് എല്ലാത്തിനോടൊപ്പം വിളമ്പ്, അപ്പം ചോറ്, നെയ്ച്ചോറ്, ചപ്പാത്തി, പത്തിരി, പൊറോട്ട, എന്താണെങ്കിലും ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. മാത്സിലാമ്മ.